ഹായ് കണ്ണനച്ചു കിച്ചൺ ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേ. നമ്മളൊരു പഴയൊരു കിച്ചൺ പൊളിച്ച് നമ്മൾ മോഡേൺ കിച്ചൺ ചെയ്യാൻ പോകണം. പഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 കൊല്ലം മുമ്പ് പ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്തേണ കിച്ചണായിരുന്നു. പ്ലൈവുഡും മൈക്ക ഉപയോഗിച്ച് അത് മാറ്റി അവിടെ പെയിൻറ്റൊക്കെ അടിച്ച് ഗ്രാനൈറ്റിൻ്റെ പഴയ ഗ്രാനൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കണത്. പിന്നെ സിങ്ക് ആണെങ്കിലും പഴയ സിങ്ക് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ പറയാൻ പാകത്തിന് ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തി പുതിയൊരു വേറൊരു മോഡലാക്കി കാണാം. അപ്പം നമുക്ക് ആദ്യം പഴയ കിച്ചൺ ഒന്ന് കണ്ടിട്ട്. ഇതാണ് നിലവിലുള്ള കിച്ചൺ, പഴയ കിച്ചൺ. ഫ്രിഡ്ജ് വാതിൽ ഹാളിൽ നിന്ന് കടന്നു വരുമ്പോൾ തന്നെ ചേർന്നാണ്, ഡോറിനോട് ചേർന്ന് തന്നെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത്. ഇത് സിങ്കിൻ്റെ ഏരിയ ആണ് നിലവിൽ, ഉണ്ടോ? ഈ ബോക്സിനോട് ചേർന്ന് തന്നെയാണ് സിങ്ക് ഇരിക്കുന്നതും. സീലിംഗില് മുട്ടിച്ചിട്ടില്ല കബോർഡ് പണിതേക്കുന്നത്, ഒരു 1 അടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ചിമ്മിനി ഫിറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലിൻ്റെ മുകളിലാണ് ഫിറ്റ് ചെയ്തത്. ഗ്യാസ് കണക്ഷനും ഉണ്ട്, നമ്മുടെ പുറത്താണ് കുറ്റി വെച്ചേക്കുന്നത്, അകത്ത് ഗ്യാസിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ചെതിൽ പിടിക്കാതെ ഇതുപോലെ ചെതിൽ പിടിക്കുന്നുണ്ട്. ഈർപ്പടിച്ചിട്ട് പ്ലൈവുഡ് ക്വാളിറ്റി കുറഞ്ഞ പ്ലൈവുഡ് ആയതുകൊണ്ടാണ് മൊത്തം ചെതിൽ പിടിച്ചത്. രണ്ട് സൈഡിൽ ലാമിനേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിലവിൽ മൊത്തം ചെതിൽ പിടിച്ച് കഴിയുകയാണ്, ഒന്നുമില്ല നിലവിൽ. നമ്മൾ ചുമ്മാ ഒന്ന് കിള്ളി നോക്കിയതാണ്, മൊത്തം ചെതലാണ്. കൂടുതലും സിങ്കിൻ്റെ ഏരിയയിലാണ് സംഗതി മൊത്തം പോയേക്കുന്നത്, ഈർപ്പം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഇത് കോക്കറി ഷെൽഫാണ്, കണ്ടോ? ഇതിൻ്റെ അകത്ത് ചെതലാണ്. പുറമേ നോക്കുമ്പോൾ അറിയില്ല, നമ്മൾ മൈക്ക പൊളിച്ച് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് അതിൻ്റെ ഉള്ളിൽ നിറച്ചും ചെതലാന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പണിയെന്ന് പറഞ്ഞാൽ ഒരു നാടൻ സ്റ്റൈലിലുള്ള പണിയാണ്. നമ്മൾ ഞാനൊരു നാട്ടുപ്രദേശക്കാരനാണ്, അപ്പോൾ നമ്മൾ നാടൻ സ്റ്റൈലിലാണ് പണിയണത്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ള പണികൾ ഞാനവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ മോഡുലാർ പഠിച്ചിട്ടില്ല, എൻ്റെ ചെയ്യുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചുള്ളൊരു വർക്കാണ് ഞാനവിടെ കാണിച്ചേക്കണത്. ഒന്ന ഒരു രീതി, ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കണ ഏരിയ എവിടെയാണോ, അല്ലെങ്കിൽ സിങ്ക് വന്നത്, ഹോബ് വന്നത്, എല്ലാത്തിനും നമ്മളൊരു സ്ഥലം മനസ്സിലാവും നമ്മൾ ഒരു വീട് കാണുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു ഡിസൈനാണ് നമ്മളിപ്പോൾ നിലവിൽ നൽകിയിരുന്നത്. പഴയ ഡിസൈൻ മാറ്റിയിട്ട് നമ്മൾ പുതിയതായിട്ട് ചേഞ്ച് വരുത്തിയിരിക്കുന്ന ഡിസൈനും കൂടെയാണ്. എങ്ങനെ വരുമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡിസൈനാണ് നമ്മൾ സാധനം നൽകാറ്. അപ്പോൾ അതുപോലെ ഡിസൈനാണ് ഇതിനകത്ത് നൽകിയിരുന്നത്. പിന്നെ വയറിംഗ് ആണെങ്കിലും നമ്മൾ തന്നെയാണ് സ്വന്തം വയറിംഗ് ഒക്കെ ചെയ്യുക. ഇപ്പോൾ കിച്ചണിലാണെങ്കിലും ബെഡ്റൂമിലായാലും എന്ത് വർക്കായാലും നമ്മൾ വയറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ വർക്കിൽ എന്ത് വർക്കിലായാലും നമ്മൾ തന്നെയാണ് വയറിംഗ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ കിച്ചൺ ഫുള്ളായിട്ട് പൊളിച്ചു മാറ്റി അവിടെ പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല റെഡിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ടെർമിനേറ്റർ ഒക്കെ അടിച്ചിട്ടുണ്ടോ, ഇനി ചെതിൽ കയറാതിരിക്കാനുള്ളത്. ഇത് ഗ്യാസിൻ്റെ കണക്ഷൻ പൈപ്പാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഈ പഴയ സിങ്ക് ഇരുന്ന സ്ഥലമാണ്. ഇത് വയറിങ് ചെയ്തിട്ടിറന്നുണ്ട്, പഴയ വയറിംഗ് ആണ്. അപ്പോൾ ഏകദേശം ബോക്സിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോ പിടിപ്പിക്കണം, ഡോറ് പിടിപ്പിക്കണം. പിന്നെ ഇതിനകത്ത് സിങ്ക് പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിങ്ക് കട്ട് ചെയ്ത് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് തരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ തവണ ചെയ്തപ്പോൾ സീലിംഗിൽ മുട്ടിച്ചാണ് ബോക്സ് അടിച്ചിരുന്നത്. ചിമ്മിനി വെക്കുന്ന സ്ഥലം ഭിത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജനലിൻ്റെ അവിടെ ഒരു ഓപ്പൺ ബോക്സും ചെയ്തിട്ടുണ്ട്. സിലിക്കോണിലാണ് നമ്മൾ സിങ്ക് ഉറപ്പിച്ചേക്കുന്നത്. ഗ്യാസിൻ്റെ കണക്ഷൻ നമ്മൾ അടുത്തും വെട്ടിയിട്ടിട്ടുണ്ട്. നിലവിൽ വയറിങ്ങിൻ്റെ പണിയും ചെയ്തിട്ടുണ്ട്. വയറിങ്ങിൻ്റെ പണി ചെയ്തെടുത്ത് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൻ്റെ സൈഡിലൊരു ബോക്സ് കൊണ്ട് ചെയ്യാനുള്ളൂ. ഡോറൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട് കഴിഞ്ഞു, ഡ്രോയും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ ആക്രിലിക് ആണ് ഒട്ടിക്കുന്നത്. കിച്ചണിലേക്ക് കയറി നോക്കാം.
കോക്കറി സ്റ്റാൻഡ് പൊളിച്ച് നമ്മൾ പുതിയ മോഡലാക്കി ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ വർക്കും കഴിഞ്ഞേക്കണെയാണ്. ആക്രിലിക് ഒട്ടിച്ചാണത്, ഗ്രേ കളറാണ്. ഈ പുൾ ഔട്ടൊക്കെ എന്താ, പഴയ പുൾ ഔട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലെയിൻ ബാസ്ക്കറ്റും അതെ, പഴയത് നിലയിലുണ്ടായിരുന്ന പ്ലെയിൻ ബാസ്ക്കറ്റാണ്. ഇത് താലിയാണ്, പാത്രം പ്ലേറ്റ് റാക്കാണ്. നമ്മൾ ഡ്രോ അടിച്ചത് മൾട്ടിവിഡ് തന്നെയാണ്. സ്ലൈഡർ ഉപയോഗിക്കുന്നത് എക്കോ ഷോപ്പ് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ഷോ ലിഫ്റ്റ് ആണെങ്കിൽ എക്കോൻ്റെ സോഫ്റ്റ് ആണ്. ജി ടി പി ടി ആണ്. എല്ലാത്തിനും ലൈറ്റിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ബോക്സ് ആണ്. അതിനകത്ത് നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പാണ് ഉപയോഗിച്ചത്. വൈറ്റ് ബ്ലാക്കാണ് മൈക്ക യൂസ് ചെയ്തിരുന്നത്.